അലസന കൂട്ട് അലസൻ. പണ്ടൊരു കർഷകന് 6 കഴുതകൾ ഉണ്ടായിരുന്നു. അവയിൽ ഒരെണ്ണം ചത്തുപോയി. പിന്നെയുള്ള 5 കഴുതകളിൽ 4 നല്ല ചുണയുള്ള കഴുതകളായിരുന്നു. എന്നാൽ 5 മഹാമടിയനും അനുസരണയില്ലാത്തവനുമായിരുന്നു. അതുകൊണ്ട് മറ്റ് 4 കഴുതകൾക്കും വളരെ അധ്വാനിക്കേണ്ടിയിരുന്നു. ഒരു പുതിയ കഴുതയെ വാങ്ങണം കർഷകൻ തീരുമാനിച്ചു. ഗ്രാമത്തിലൊരാൾക്ക് ഒരു കഴുതയെ വിൽക്കാനുണ്ട് എന്ന് കർഷകൻ അറിഞ്ഞു. അയാൾ അവിടെ എത്തി കഴുതയെ കണ്ടു, വിലയും ഉറപ്പിച്ചു. പക്ഷെ ഒരു വ്യവസ്ഥ, കഴുതയുടെ സ്വഭാവവും രീതികളും കൊള്ളാമോ എന്ന് ഉറപ്പാക്കണം. അതിനായി കഴുത ഒരു ദിവസം കർഷകന്റെ കൂടെ നിൽക്കണം. കഴുതയെ തൃപ്തിപ്പെട്ടെങ്കിൽ കച്ചവടം നടക്കും. വിൽപ്പനക്കാരൻ വ്യവസ്ഥ സമ്മതിച്ചു. കർഷകൻ കഴുതയുമായി വീട്ടിലെത്തി. കഴുതയെ അയാൾ തൊഴുത്തിലേക്ക് വിട്ടു. അധ്വാനികളായ കഴുതകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും നവാഗതനെ സ്വീകരിക്കാൻ അവർ സമയം കണ്ടെത്തി. പക്ഷെ നവാഗതന് അവരെ അത്ര രസിച്ചില്ല. അവരെ അവൻ പുച്ഛത്തോടെ നോക്കി. അലസൻ കഴുത കുറെ മാറി ഒരു പണിയും ചെയ്യാതെ നിൽക്കുന്നുണ്ടായിരുന്നു. നവാഗതൻ ഉടനെ തന്നെ അലസൻ കഴുതയുടെ അടുത്തെത്തി. വേഗം തന്നെ അവർ ചങ്ങാതികളുമായി. വർഷങ്ങളായുള്ള ചങ്ങാതിമാരെ പോലെ അവർ സൊറ പറഞ്ഞു. ഒരുമി നിന്ന് അവർ സ്നേഹവായ്പ് പ്രകടിപ്പിച്ചു. കർഷകൻ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ കഴുതയെ എനിക്ക് വേണ്ട, അയാൾ തീരുമാനിച്ചു. നേരം വൈകിയെങ്കിലും വാങ്ങിയ കഴുതയെ കെട്ടിവലിച്ചുകൊണ്ട് കർഷകൻ വിൽപ്പനക്കാരന്റെ അടുത്തെത്തി. വിൽപ്പനക്കാരന് അത്ഭുതമായി. ഏയ്, 2 നിരീക്ഷിക്കണമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ? അയാൾ ചോദിച്ചു. ഇവന്റെ കാര്യത്തിൽ 2 ആവശ്യമായി വന്നില്ല. ചെന്ന പാടെ തന്നെ അവൻ അവന്റെ സ്വഭാവം പ്രകടിപ്പിച്ചു. ഇവനൊരു അലസനാണ്. ഇവൻ അലസനോട് കൂടിയതിൽ നിന്ന് എനിക്കത് മനസ്സിലായി. നിങ്ങളുടെ കഴുതയെ എനിക്ക് വേണ്ട. മാത്രമല്ല, നിങ്ങൾ ചോദിക്കുന്ന വിലയുടെ പകുതി തുകയ്ക്ക് ഇതുപോലെ ഒരു കഴുതയെ ആവശ്യമെങ്കിൽ ഞാൻ തിരിച്ചു തരാം എന്നായി കർഷകൻ. നമ്മുടെ കൂട്ടുകാരിൽ നിന്നാണ് മറ്റുള്ളവർ നമ്മെ അളക്കുന്നത്. ഒരേ സ്വഭാവ ഗുണമുള്ളവരാണ് പൊതുവെ ഒരുമിച്ച് കൂടുന്നത്.